ചെങ്ങന്നൂർ മൗലവിയെ നമുക്ക് അറിയാത്ത ആളുകളാരും കാണില്ല. അദ്ദേഹം മരിച്ചു എന്ന് ഇപ്പോഴും പറയാൻ പറ്റാത്ത രീതിയിൽ അദ്ദേഹത്തെ കാണാതെയായി എന്നാണ് എല്ലാവരും പറയാറുള്ളത്. പക്ഷെ നമുക്കറിയാം അദ്ദേഹം രാത്രി ഒരു വേദിയിൽ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോകുന്നു, ജീപ്പിൽ കയറ്റിക്കൊണ്ടുപോകുന്നു, പിന്നീട് ആളെ കണ്ടിട്ടില്ല ഇതുവരെ ആരും എന്നതാണ് അറിയുന്നത്. ഇത് സംബന്ധിച്ച് ഇവിടെ പറയുമ്പോൾ ചില വിശ്വാസികളായിട്ടുള്ള ആളുകൾ പറയുന്നത് പുള്ളിക്ക് വേറെയും ഭാര്യമാരുണ്ടായിരുന്നു, അവിടെ ആ ഭാര്യയുടെ കൂടെ ജീവിക്കാൻ പോയതാണ്, അപ്പോൾ അവിടെ വെച്ചെന്തോ കശപിശുണ്ടായി, അവർ തല്ലിക്കുഴിച്ചിട്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ വളച്ചുകൊണ്ട് പോകുന്ന ആളുകൾ വേറെ ഉണ്ട്. പക്ഷെ നമുക്കറിയാം ഇവിടെ എ.പി. അബൂബക്കർ മുസ്ലിയാർ ഉൾപ്പെടുന്ന ആ കൂട്ടം ടൈഗർ സുന്നികൾ എന്ന് വിളിക്കുന്ന ആളുകൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തതും അവർ കൊല നടത്തി അത് അവിടെ ഒളിപ്പിച്ചു വെച്ചതും അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്തതും എങ്ങനെയാണ്, എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത് ഇവിടെ വ്യക്തമാണ്. കാരണം ഈ ചേകന്നൂർ മൗലവി ഈ ഒരു ജൂലൈ 29 ഇതുപോലെ ഒരു ദിവസം കാണാതെയാകുമ്പോൾ പുള്ളി ഏറെ വെല്ലുവിളിച്ച് നടന്നിരുന്നത് ഇവിടുത്തെ മത നേതൃത്വത്തെയായിരുന്നു. ഒറ്റവാക്കി പറഞ്ഞാൽ ചേകന്നൂർ മൗലവി ജീവനോടെ ഒരു 10 വർഷം കൂടി ജീവിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ സമസ്ത കാക്കമാരിന്ന് തല പൊക്കില്ലായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് സമസ്ത കാക്കമാരുടെ തല പൊങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അവരുടെ ആ അപ്രമാദിത്യം അവിടെ നിലനിർത്തുന്ന ആ പണി അത് പിന്നെയും അവർക്ക് തുടരാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതിനായിരുന്നു സത്യത്തിൽ ചേകന്നൂർ മൗലവി വെല്ലുവിളിച്ച് നടന്നിരുന്നതും അവരെയായിരുന്നു ഈ മത നേതൃത്വത്തെയായിരുന്നു ചേകന്നൂർ മൗലവി ഏറെ പ്രശ്നം സൃഷ്ടിച്ച് നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് തീരാ തലവേദനയായിരുന്നു. അവർ ഏത് വിധേനയും ഇദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യണമെന്ന് ആലോചിച്ച് നടന്നു. അങ്ങനെ പദ്ധതി ഇട്ടു, ഇദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോകുന്നു, കൊന്നുകളയുന്നു. ഇന്ന് വരെ അദ്ദേഹത്തിൻ്റെ ശവം പോലും കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിക്കുക, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സമാധാനം എത്രമാത്രം പ്രശാന്ത സുന്ദരമാണെന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇനി ഈ ഒരു വിഷയം നമ്മൾ കൂട്ടി വായിക്കേണ്ടത് ഇപ്പോഴത്തെ യൂണിഫോം സിവിൽ കോഡ് സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളിലാണ്. കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിലെ ഒരു പ്രധാന വശം ഞാൻ പറഞ്ഞു, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ മുന്നോട്ട് വെക്കുന്ന ഒരു വശം തന്നെയാണ്. അതായത് നമുക്ക് വേണ്ടത് യൂണിഫോം സിവിൽ കോഡല്ല, നമുക്ക് വേണ്ടത് വ്യക്തി നിയമങ്ങളിലെ പരിഷ്കരണമാണ് വേണ്ടത്. ഇനി അതങ്ങനെ പരിഷ്കരണം കൊണ്ടുവരുന്നത് അത് ബി ജെ പി കൊണ്ടുവരണ്ട, അത് മതത്തിനകത്തു നിന്ന് വരണം എന്നാണ് ഇവരെല്ലാവരും പറഞ്ഞു വെക്കുന്നത്. നമ്മൾ ഈ പറയുന്ന ആളുകളോട് ചോദിക്കുന്നത് ഈ ലോകത്ത് ഏതെങ്കിലും ഒരു മതത്തിന് അകത്തു നിന്നും പരിഷ്കരണം മുന്നോട്ട് വന്ന് അത് ഏറ്റെടുത്ത് എന്നാ മക്കളെ നമുക്കിത് പരിഷ്കരിച്ച് കളയാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന ഏതെങ്കിലും ഒരു മതം ഒന്നാരെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിച്ച് തരാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു മതം എന്നാ ആ മതം ഞാൻ സ്വീകരിക്കും. ഇനി അങ്ങനെ ഒന്ന് കാണാൻ കഴിയില്ല എന്ന് മാത്രമല്ല, അങ്ങനെ അകത്തു നിന്നും ഒരു പരിഷ്കരണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് അകത്തു നിന്ന് ആരെങ്കിലും മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരെ ഇല്ലായ്മ ചെയ്തത് കൊന്നു തള്ളിയതിൻ്റെയും കണക്കുകൾ, ഉദാഹരണങ്ങൾ, സംഭവങ്ങൾ ഞാനൊരു 100 അങ്ങോട്ട് വെച്ച് തരാം. അപ്പോൾ മതം മുന്നോട്ട് വെക്കുന്നത് ഒരു ആത്മ സംസ്കരണമോ അല്ലെങ്കിൽ ഒരു ആത്മ പരിഷ്കരണമോ ഒക്കെയാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, ഒരു സ്വയം പരിഷ്കരണമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് തെളിവ് കാണിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു പരിഷ്കരണം ആവശ്യപ്പെടുന്ന ആളുകളെ മുഴുവൻ കൊന്നു തള്ളിയതിന് 100 തെളിവുണ്ട് എന്ന് വരുമ്പോൾ ഇനി നിങ്ങൾ അഥവാ ഒരെണ്ണം കൊണ്ടുവന്നാൽ തന്നെ അത് മതപ്രേരിതമല്ല എന്ന് മാത്രം, അതോടൊപ്പം തന്നെ ആ മതം ദൈവികമല്ല എന്നും കൂടിയുള്ളതിന് തെളിവാണ്. കാരണം അവിടെ കോൺട്രഡിക്ഷൻ വരികയാണ്. കാരണം മതം അങ്ങനെ ഒരു സ്വയം പരിഷ്കരണം പഠിപ്പിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സ്വയം പരിഷ്കരിക്കാൻ വേണ്ടി നടക്കുന്ന സമയങ്ങളിൽ അത് മുന്നോട്ട് വെക്കുന്ന ആളുകളെ കൊന്നു തള്ളുന്നൊരു സംഭവം ഉണ്ടാകാൻ പാടില്ല, പ്രത്യേകിച്ച് മത നിയമം നടപ്പിലാക്കുന്ന രീതിയിൽ. അപ്പോൾ ഇവിടെ ചേകന്നൂറിൻ്റെ ഒരു വിഷയം മാത്രം നമ്മൾ എടുക്കുക, ബാക്കിയുള്ളതൊക്കെ മായ്ച്ചു വെക്കുക. അവിടെ നമുക്ക് മനസ്സിലാവും ഒന്നാമത്തെ കാര്യം ഈ മത നിയമങ്ങൾ അല്ലെങ്കിൽ വ്യക്തി നിയമങ്ങളെ പരിഷ്കരിക്കുക എന്ന് പറയുന്നത് അത് മത നിയമങ്ങളെ പരിഷ്കരിക്കുക എന്നത് തന്നെയാണ്. ഈ ഒരു വാദം മുന്നോട്ട് വെക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരെ നമുക്ക് മനസ്സിലാക്കാം, അത് അവരുടെ ഒരു നിലനിൽപ്പിൻ്റെ ആവശ്യമാണ്. പക്ഷേ ഞാൻ ഇന്നലെ പറഞ്ഞ ഈ ജെൻഡർ ജസ്റ്റിസ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആ കൂട്ടം യുക്തിവാദികൾ എന്ന് തന്നെ വിളിക്കുന്ന സ്ത്രീകളുടെ തന്നെ കൂട്ടായ്മയുടെ പ്രബലരായിട്ടുള്ള നേതാക്കന്മാർ ആയിട്ടുള്ള വനിതകൾ, മുസ്ലിം വനിതകൾ പറഞ്ഞു വെക്കുന്നത് ഇതേ വാദമാണ്. എന്നിട്ട് അവർ പറയുന്നു UCC വേണ്ട, നമുക്ക് ഈ പറയുന്ന സാധനം മതി എന്നും പറയുന്നു, വ്യക്തി നിയമങ്ങളെ പരിഷ്കരിക്കാം. ഞാൻ അവരോട് ചോദിക്കുന്നത് ഈ മത നിയമങ്ങളെ പരിഷ്കരിക്കാതെ നിങ്ങൾക്ക് എങ്ങനെയാണ് വ്യക്തി നിയമങ്ങളെ പരിഷ്കരിക്കാൻ കഴിയുക? അതായത് ഏറ്റവും ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഒരു പുരുഷൻ സമം 2 സ്ത്രീ, അല്ലെങ്കിൽ ഒരു പുരുഷൻ സമം 1/2 സ്ത്രീ എന്ന് പറയുന്നിടത്ത്, സോറി, ഒരു സ്ത്രീ സമം 1/2 പുരുഷൻ എന്ന് പറയുന്നിടത്ത് അതിനെ നിങ്ങൾക്ക് പരിഷ്കരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരിഷ്കരിക്കുന്നത് ആ മത നിയമത്തെ തന്നെയല്ലേ? 1/2 സ്ത്രീയല്ല, 1/2 പുരുഷനല്ല, അത് 1 പുരുഷൻ തന്നെയാണ് 1 സ്ത്രീ എന്ന് പറയണമെങ്കിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന നിയമം അവിടെ മാറ്റിവെക്കണം.
അപ്പം നിങ്ങൾ അവിടെ നടത്തുന്നത് മതപരിഷ്കരണമാണ്. അങ്ങനെ ഒരു മതത്തെ പരിഷ്കരിക്കാനുള്ള ഒരു അവസരം അത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ടോ? ഇല്ല, സീറോ ആണ്. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് നിങ്ങളത് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ പറയുന്നത്, ഇസ്ലാമിൽ നിങ്ങൾ കാണുന്ന ഏത് തന്നെ പരിഷ്കരണം എടുത്തു നോക്കിക്കഴിഞ്ഞാലും അത് പുറത്തുനിന്ന് വന്നിട്ടുള്ള പ്രഷറിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് നമുക്ക് കാണാൻ കഴിയൂ. അത് ഇസ്ലാമിൽ മാത്രമല്ല, അതിനിപ്പോൾ സതി നിരോധിക്കപ്പെട്ടതായാലും ശരി, മറ്റെന്ത് ആചാരമായാലും ശരി, അതിനെല്ലാം കാരണമായിരിക്കുന്നത് പുറത്തുനിന്നുള്ള പ്രഷറൈസേഷൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ അവിടെ പരിഷ്കരിക്കപ്പെട്ടിട്ടുള്ളൂ. അത് ഇസ്ലാമിന് ബാധകമാണെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് ഒന്ന് തിരിച്ചറിയണം എന്ന് മാത്രമല്ല, അത് നിങ്ങൾ ചോദിക്കുമ്പോൾ, നിങ്ങൾ അതാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ അങ്ങ് മാനത്തിരുന്നിട്ട് നമ്മളുടെ ചേകന്നൂർ മൗലവി നിങ്ങളെ നോക്കി കൊഞ്ഞനം കുത്തുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് ഈ ചേകന്നൂർ മൗലവിയുടെ മുഖമെങ്കിലും നിങ്ങളുടെ മനസ്സിലേക്കൊന്ന് വന്നിട്ടാകട്ടെ. നിങ്ങളുടെ ഈ ഒരു ആത്മശുദ്ധിയില്ലാത്ത ഇത്തരത്തിലുള്ളൊരു കപടവാദം നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത് എന്നേ എനിക്ക് പറയാനുള്ളൂ. ദയവായിട്ട് നിങ്ങൾ ഇവിടുത്തെ മുസ്ലിം സ്ത്രീകൾക്ക് ലഭിക്കാൻ പോകുന്ന, അവർക്ക് മുന്നിൽ വന്നു ചേർന്നിട്ടുള്ള ഈ ഒരു പ്രധാനപ്പെട്ട ഈ ഒരു അവസരത്തെ അത് ഇതുപോലെയുള്ള കപടവാദങ്ങൾ വെച്ചുകൊണ്ട് തല്ലിക്കെടുത്തരുത് എന്നാണ്. ഇതുപോലെയുള്ള എന്താണ് ഉടായ്പ വാദമായിട്ട് വരുന്ന, വ്യക്തി നിയമം പരിഷ്കരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാദവുമായിട്ട് വരുന്ന ഈ UCCയെ തള്ളി പറയുന്ന സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത്, മുസ്ലിം സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ഇത് പറയുമ്പോൾ സത്യത്തിൽ പണ്ട് ഇവിടെ സതി നിരോധിക്കാൻ വേണ്ടി നിന്നപ്പോൾ സതി ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ സ്ത്രീകളെയാണ് നിങ്ങൾ പ്രതിദാനം ചെയ്യുന്നത്. അതല്ലെങ്കിൽ റെഡി ടു വെയ്റ്റ് എന്നും പറഞ്ഞിട്ട് ഇവിടെ ശബരിമലയിൽ അവിടെ നിരന്ന് നിന്ന സ്ത്രീകളെയാണ് നിങ്ങളും പ്രതിദാനം ചെയ്യുന്നത്. എന്താ നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസമുള്ളത്? അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾ എന്തിനെയാണ് അഡ്രസ്സ് ചെയ്യുന്നതെന്നുള്ള ഒരു ബോധ്യം ആദ്യം വേണമെന്ന് ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. അത് വളരെ തെറ്റായിട്ടുള്ള നിലപാടാണ് നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിത് നിങ്ങളുടെ സ്വന്തം വീടിനകത്ത് എവിടെയെങ്കിലും ഇരുന്ന് പറയുന്നത് പോലെയല്ല പൊതു ഇടങ്ങളിൽ വന്ന് പത്ര മാധ്യമങ്ങളുടെ മുന്നിലൊക്കെ വന്നിരുന്നു കൊണ്ട് വിളിച്ച് പറയുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇതുപോലെ ഒരു വാദവുമായിട്ട് നടക്കുന്ന നിങ്ങളെ ഏതായാലും CPM അന്ന് നടത്തിയ ആ ഒരു സമ്മേളനത്തിൽ വിളിക്കാതിരുന്നത് ഒരു കണക്കിന് നോക്കിയാൽ നല്ലത് എന്നേ ഞാൻ പറയൂ എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം ഈ വാദം കൂടുതൽ പ്രബലമായി ഇവിടെ മുന്നോട്ട് വന്നാൽ, ബലപ്പെട്ടാൽ, അത് ഇവിടുത്തെ മുസ്ലിം സ്ത്രീകളെ തന്നെയാണ് ബാധിക്കുക എന്ന് മാത്രമല്ല, ഭാവിയിൽ എന്താ പറയുക, ഇപ്പോൾ പറയാറുണ്ട്, അതായത് പണ്ട് ആദ്യം വന്ന ലോ കമ്മീഷൻ ഇതിപ്പോൾ നടത്തണം എന്നുള്ളൊരു ആവശ്യം ഇവിടെ പറഞ്ഞിട്ടില്ല, പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് വേറൊരു ലോ കമ്മീഷൻ വന്നിട്ടിത് വേണമെന്ന് പറയുന്നു. അപ്പോൾ പണ്ടത്തെ ആളുകൾക്ക് വേണ്ടായിരുന്നു എന്ന് പറയുന്നു. അതൊരു ന്യായമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതുകൊണ്ട് ദെയർഫോർ നമുക്ക് യൂണിഫോം സിവിൽ കോഡ് വേണ്ട എന്ന് പറയുന്ന ഒരു വാദം അതും ഇപ്പോൾ ഇവിടെ കേൾക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾ ഇത് പറഞ്ഞുകൊണ്ട് നടന്നാൽ ഇനി ഭാവിയിൽ ഇവിടെ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സമയം വരുന്നു, അന്ന് അവർ ഇതുപോലെ ഒരു യൂണിഫോം സിവിൽ കോഡുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ അതിനെയും എതിർക്കുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞ വാദം എടുത്തു വെച്ചിട്ടായിരിക്കും അന്ന് അതിനെ എതിർക്കുക. പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരുന്ന സമയത്ത് അന്ന് ഇതേപോലുള്ള മുസ്ലിം സംഘടനകൾ അവരുടെ നേതാക്കന്മാർ പോലും പറഞ്ഞു യൂണിഫോം സിവിൽ കോഡ് വേണ്ട എന്ന്, നമുക്ക് വ്യക്തി നിയമങ്ങളെ പരിഷ്കരിച്ചാൽ മതി എന്നാണ് അവർ പോലും പറഞ്ഞത്, അതുകൊണ്ട് നമുക്ക് വേണ്ട. അപ്പോൾ നിങ്ങൾ അവർക്കുള്ള ഒരു വെടിമരുന്നല്ല ഉണ്ടാക്കി വെച്ചു കൊടുക്കുന്നത്, എന്തിനു ഈ പണിക്ക് നിൽക്കുന്നതെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ യൂണിഫോം സിവിൽ കോഡ് വേണ്ട എന്ന് പറയുന്നതിന് കൃത്യമായ ഒരു കഴമ്പുള്ള കാരണമെങ്കിലും മുന്നോട്ട് വെച്ചിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ഞാനും അത് അംഗീകരിക്കാം എന്നേ എനിക്ക് പറയാനുള്ളൂ. ഇതുവരെ ഒരാൾ പോലും ഒരു കഴമ്പുള്ള കാരണം പോലും പറയാൻ ഇവിടെ കാണുന്നില്ല എന്നറിയുമ്പോൾ നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത് മുഴുവൻ ഈ BJP പേടിയും ഗോത്ര കലാപവും ഇതുപോലെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നടത്തുന്നത്, ഹിന്ദു രാഷ്ട്ര നിർമ്മിതിയും ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇത് എതിർക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ വാദങ്ങൾക്ക് ഉള്ള ക്രെഡിബിലിറ്റി ദിനേന എന്നോണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നേ എനിക്ക് പറയാനുള്ളൂ. ഏറ്റവും ചുരുങ്ങിയത് അത് കരട് വരട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം എന്നെങ്കിലും പറഞ്ഞ് നിർത്തിയിരുന്നെങ്കിൽ നിങ്ങൾ ഈ പറയുന്നതിനോട് നമുക്ക് യോജിക്കാം. ഇത് UCCയെ പാടില്ല, അത് BJPയുടെ അജണ്ടയാണ് എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് വ്യക്തി നിയമം പരിഷ്കരിച്ചാൽ മതി എന്നും പറഞ്ഞ് നടത്തുന്ന ഈ കസറത്ത് അത് ഇനിയെങ്കിലും പറയുമ്പോൾ നമ്മളുടെ ചേകന്നൂർ മൗലവിയെ ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. ചേകന്നൂർ മൗലവിയുടെ ഈ ഒരു ചരമ വാർഷികം നമ്മൾ ഓർക്കുന്ന സമയത്ത് ഈ ഒരു വിഷയം ഇതുപോലെ പൊങ്ങി വരുമ്പോൾ, അത് ഇതുപോലെ എടുത്തു പറയാൻ ഇങ്ങനൊരു കാരണവും ലഭിക്കുമ്പോൾ ഇതിനേക്കാൾ നല്ലൊരു അവസരം വേറെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും അത് ഇവിടെ ഒന്ന് പറഞ്ഞു പോവുകയാണ്.